തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ: ഒന്നാമതായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ജീവിതകാലം 1920 മുതൽ 2005 വരെ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി 1978 സ്ഥാനാരോഹണം ചെയ്ത കരോൾ ജോസഫ് വോയ്റ്റിവ 1920 മെയ് 18 കരോൾ വോയ്റ്റിവയുടെയും എമീല കാക്സോറോക്സായുടെയും മൂന്നാമത്തെ കുട്ടിയായി പോളണ്ടിലെ ക്രാക്കോവ് എന്ന ചെറിയ പട്ടണത്തിൽ ജനിച്ചു. 1920 ജൂൺ 20 മാമോദീസ സ്വീകരിച്ച ജോസഫ് വോയ്റ്റിവ 9 വയസ്സിൽ ആദ്യ കുർബാനയും 18 വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. അന്നു വേണ്ട അപ്പത്തിനുവേണ്ടി പാറമടയിലും സ്ലോവേക്ക് കെമിക്കൽ കമ്പനിയിലും ജോലി ചെയ്ത വോയ്റ്റിവ 1942 തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞു. 1946 നവംബർ 1 ക്രാക്കോവിൽ വെച്ച് ആർച്ച് ബിഷപ്പ് സഫീഹായിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് പല ഇടവകകളിൽ വൈദികനായി സേവനം ചെയ്തു. 1958 ജൂലൈ 4 പിയൂസ് 12 മാർപ്പാപ്പ അദ്ദേഹത്തെ ഓംബി രൂപതയിലെ സ്ഥാനിക മെത്രാനായും ക്രാക്കോവ് അതിരൂപതയിലെ സഹായ മെത്രാനായും നിയമിച്ചു. 1958 സെപ്റ്റംബർ 28 അദ്ദേഹം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം 1964 ജനുവരി 13 ക്രാക്കോവിലെ അതിരൂപത മെത്രാനായി പോൾ 6 മാർപ്പാപ്പ അദ്ദേഹത്തെ നിയമിക്കുകയും 1967 ജൂൺ 26 കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. 1978 ഒക്ടോബർ 16 തീയതി കർദിനാൾമാരുടെ സംഘം കരോൾ ജോസഫ് വോയ്റ്റിവായെ തിരുസഭയുടെ 264 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയും ഒക്ടോബർ 22 തീയതി അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ എന്ന നാമധേയം സ്വീകരിക്കുകയും ചെയ്തു. യുവജനങ്ങളോട് അഗാധമായ സ്നേഹം പുലർത്തിയ മാർപ്പാപ്പ ലോക യുവജന ദിനങ്ങൾ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കാലയളവിൽ 19 ലോക യുവജന ദിനങ്ങൾ കൊണ്ടാടിയിട്ടുണ്ട്. കുടുംബങ്ങളോട് പ്രത്യേക പരിഗണനയുണ്ടായിരുന്ന മാർപ്പാപ്പ 1994 അഖില ലോക കുടുംബ സമ്മേളനവും വിളിച്ചുകൂട്ടിയിട്ടുണ്ട്. കത്തോലിക്കാ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും ലഭിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്താണ്. അദ്ദേഹം 1338 പേരെ വാഴ്ത്തപ്പെട്ടവരായും 482 പേരെ വിശുദ്ധരായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യയെ വേദപാരംഗതയുടെ പദവിയിലേക്ക് ഉയർത്തിയതും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ്. കാലത്തിനൊത്ത് സഭയെ നയിച്ച അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും ഈടൊറ്റവയാണ്. 14 ചാക്രിക ലേഖനങ്ങളും 15 അപ്പസ്തോലിക ഉദ്ബോധനങ്ങളും 11 അപ്പസ്തോലിക നിയമസംഹിതകളും 45 അപ്പസ്തോലിക ലേഖനങ്ങളും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നീണ്ട 27 വർഷം പത്രോസിന്റെ പിൻഗാമിയായി തിരുസഭയെ നയിച്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2005 ഏപ്രിൽ 2 തീയതി ഈ ലോകം വിട്ട് തന്റെ പിതാവിങ്കിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹം വഴി ദൈവം ലോകത്തിൽ പ്രവർത്തിക്കുന്നു. അതിനുള്ള സഭ അംഗീകരിച്ച ഏറ്റവും വലിയ സാക്ഷ്യമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മധ്യസ്ഥതയിൽ ഫ്രഞ്ചുകാരി സിസ്റ്റർ മാരി സിമോൺ പിയറേ നോർമണ്ട് എന്ന 49-കാരിക്ക് പാർക്കിൻസൺസ് എന്ന രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി വിമുക്തി ലഭിച്ചു എന്നത്. ഈ അത്ഭുതത്തിന്റെ അടിസ്ഥാനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ 2011 മെയ് 1 അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ബെനഡിക്ട് 16 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. 2013 ജൂലൈ 1 വിശുദ്ധ പദവി സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന കർദിനാൾമാരുടെ കമ്മീഷൻ ചേർന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ പരിഗണിച്ചു. തുടർന്ന് 2014 ഏപ്രിൽ 27 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധൻ വിശുദ്ധ ഹിലാരിയോൺ. ജീവിതകാലം 292 മുതൽ 371 വരെ. പലസ്തീനായിലെ ഗാസ എന്ന പ്രദേശത്ത് നിന്ന് 8 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന തബാത്ത എന്ന കൊച്ചുപട്ടണത്തിൽ വിജാതീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ഹിലാരിയോൺ ജനിച്ചു. അലക്സാൻഡ്രിയയിൽ പഠിച്ചു. അവിടെ വെച്ച് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് ജ്ഞാനസ്നാനപ്പെട്ടു. മരുഭൂമിയിലെ വിശുദ്ധ ആന്റണിയെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ കൂടെ 2 മാസം താമസിച്ച ശേഷം ഏതാനും സന്യാസികളോടുകൂടി അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി.
മാതാപിതാക്കന്മാർ അപ്പോഴേക്കും മരിച്ചുപോയിരുന്നു. ഹിലാരിയോൺ തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം സ്വന്തക്കാർക്ക് വിട്ടുകൊടുത്തു, ബാക്കി ദരിദ്രർക്ക് നൽകി. സ്വന്തമായി ഒന്നും സൂക്ഷിച്ചില്ല. അന്ന് ഹിലാരിയോന് 15 വയസ്സാണ്. അനന്തരം ഈജിപ്തിൽ ഒരു വിജനപ്രദേശത്തേക്ക് പോയി. അവിടെ കവർച്ചക്കാരും കൊലപാതകികളും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നഗ്നരായ ദരിദ്രർ ചോരന്മാരെ ഭയപ്പെടുന്നില്ലെന്നാണ് മറുപടി നൽകിയത്. ഏകാന്തവാസം ആരംഭിച്ച ശേഷം റൊട്ടി ഉപേക്ഷിച്ചു. 6 കൊല്ലം അദ്ദേഹത്തിന്റെ അനുദിന ഭക്ഷണം 15 അത്തിപ്പഴമായിരുന്നു. ജഡീക പരീക്ഷകൾ ഉണ്ടായാൽ ഭക്ഷണം തീരെ വേണ്ടെന്ന് വയ്ക്കുമായിരുന്നു. അനേകം അത്ഭുതങ്ങൾ അദ്ദേഹം ചെയ്തതായി ജീവചരിത്രകാരന്മാർ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിശുദ്ധിയെപ്പറ്റി കേട്ടിട്ട് പല ശിഷ്യന്മാർ മജൂമ മരുഭൂമിയിലേക്ക് വരാൻ തുടങ്ങി. തന്നിമിത്തം അദ്ദേഹം തന്റെ താമസ സ്ഥലം മാറി മാറിക്കൊണ്ടിരുന്നു. അവസാനം അദ്ദേഹം സൈപ്രസ് ദ്വീപിലെത്തി. അവിടെ വച്ച് ഒരു തളർവാദ രോഗിയെ അദ്ദേഹം അത്ഭുതകരമാം വിധം സുഖപ്പെടുത്തി. 80-ാമത്തെ വയസ്സിൽ സൈപ്രസിൽ ഒരു ഗുഹയിൽ കിടന്ന് ഹിലാരിയോൻ നിര്യാതനായി. വിചിന്തനം. വിശുദ്ധ ഹിലാരിയോന്റെ അന്തിമ വചസ്സുകൾ: എന്റെ ആത്മാവെ പുറപ്പെടുക, നീ എന്തിന് സംശയിക്കുന്നു? 70 കൊല്ലത്തോളം നീ ദൈവത്തെ ശുശ്രൂഷിച്ചല്ലോ, നീ എന്തിന് മരണത്തെ ഭയപ്പെടുന്നു?